സംസ്ഥാനത്ത് 4 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിട്ടുണ്ട്. 45 ലക്ഷം വരുന്ന ആളുകളുടെ സഹായമായിട്ട് വിതരണം ചെയ്യേണ്ട തുകയാണത്. കൈകളിൽ തുക സ്വീകരിക്കുന്ന വയ്യാഴിക അനുഭവപ്പെടുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തുന്നതും കാത്തിരിക്കുന്ന 45 ലക്ഷത്തോളം വരുന്ന ആളുകൾ, ഇവർക്കെല്ലാം ആനുകൂല്യം മുടങ്ങിയിട്ട് 4 മാസത്തോളമായി. ഓണക്കാലത്ത് വിതരണം ചെയ്യേണ്ട തുകയാണ് ക്രിസ്തുമസിന് സർക്കാർ വിതരണം ചെയ്തത്, അതായത് ഓഗസ്റ്റിലെ പെൻഷൻ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നിങ്ങനെ 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയിരിക്കെ ഇന്ന് ഇതിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. നിലവിൽ അടിമാലി സ്വദേശി മറിയക്കുട്ടി ജനങ്ങളുടെ എല്ലാം പ്രതിനിധിയായിട്ടാണ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നത്. നിലവിൽ സാധാരണക്കാരന് ലഭിക്കേണ്ട ആനുകൂല്യം, അത് അവരുടെ ആവശ്യങ്ങൾക്ക്, അതോടൊപ്പം തന്നെ മരുന്നിന്, മറ്റ് ദൈനംദിന ചെലവുകൾക്ക് സർക്കാർ അതാത് മാസങ്ങളിൽ നൽകുമെന്ന് പറഞ്ഞിരുന്ന ആനുകൂല്യമാണ് മുടങ്ങിയിട്ടുള്ളത്. ഇത് സാധാരണക്കാരൻ്റെ അവകാശം നിഷേധിക്കലാണ്. അതോടൊപ്പം തന്നെ സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലെ ഒരു വീഴ്ച കൂടിയാണിത്. ഈ ആനുകൂല്യം പുനഃസ്ഥാപിച്ച് നൽകണമെന്നും കുടിശ്ശിക ഉൾപ്പെടെയുള്ളത് വളരെ വേഗം തന്നു തീർക്കണമെന്നും തുടർന്നുള്ള മാസങ്ങളിലെങ്കിലും അതാത് മാസങ്ങളിൽ ആനുകൂല്യം കൃത്യമായിട്ട് വിതരണം നടത്തണം എന്നൊക്കെയാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ഈ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുകയും സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ വിശദീകരണം നടത്തിയപ്പോൾ സർക്കാർ കൃത്യമായിട്ട് നിലവിൽ പരാതിക്കാരിയെ കളിയാക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സർക്കാരിനെതിരെ ഉണ്ടായി. സാധാരണക്കാരൻ്റെ അവകാശം നിഷേധിക്കൽ ഇത് ഏത് നീതിയാണ് എന്നും ദൂരത്തിന് ധാരാളം പണം സർക്കാരിൻ്റെ പക്കലുണ്ട് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഇവിടെ ഉയർന്നു വരികയും ചെയ്തു. സാധാരണക്കാരൻ 4 മാസമായിട്ട് ആനുകൂല്യം മുടങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ നവകേരള സദസ് ഉൾപ്പെടെയുള്ള വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചതൊക്കെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഈ അവസരത്തിൽ ഇന്ന് വ്യാഴാഴ്ച ഹൈക്കോടതിയിൽ കൃത്യമായിട്ട് സർക്കാർ ഇതിനെതിരെ, അതായത് നിലവിൽ പെൻഷൻ വിതരണം ചെയ്യാൻ ആകുന്നത് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എന്ന് വിതരണം ചെയ്യാനാകും, അല്ലെങ്കിൽ സർക്കാർ ഇപ്പോൾ ഈ പെൻഷൻ വിതരണം ചെയ്യുന്നതിൽ എന്തിനാണ് കാലതാമസം വരുത്തുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എണ്ണി എണ്ണി ബോധിപ്പിക്കേണ്ടി വരും. ഇനി അത് മാത്രമല്ല, നിലവിൽ ഇന്ധന സെസ്സൊക്കെ ഏർപ്പെടുത്തി സംസ്ഥാനത്ത് 2-3 രൂപയോളമൊക്കെ ഇത്തരത്തിൽ പെട്രോളിനും ഡീസലിൽ നിന്ന് ഇത്തരത്തിൽ അധിക നികുതിയൊക്കെ ആയിട്ട് പിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സെസ്സെല്ലാം തന്നെ ഏത് വിധത്തിൽ വിനിയോഗിച്ചു? പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇന്ധന സെസ് രൂപീകരിച്ചിട്ട് ആനുകൂല്യം മാസങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം. അതുമാത്രമല്ല, സർക്കാർ അധികാരത്തിലേറിയപ്പോൾ അതാത് മാസങ്ങളിൽ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനമായി. 20-30 ഇടയിൽ പെൻഷൻ ലഭിക്കുന്ന സാഹചര്യമായി 2,500 രൂപ വരെ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് വമ്പൻ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഇതെല്ലാം വിശ്വസിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയാണ് ഹൈക്കോടതിയിലെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഇതിനെല്ലാം തന്നെ ഒരു പരിഹാരം, സാധാരണക്കാരൻ്റെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് മറിയക്കുട്ടി ഒരു പരിഹാരം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് വ്യാഴാഴ്ച ഇതിനെ സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുക്കും. എത്ര മാസത്തെ പെൻഷൻ നൽകാനാകുമെന്ന് ഇന്ന് തന്നെ സർക്കാർ കൃത്യമായിട്ട് ഹൈക്കോടതിയെ അറിയിക്കുന്ന സാഹചര്യമുണ്ടാകും. അതുമാത്രമല്ല, നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് സർക്കാർ അറിയിച്ചിട്ടുള്ളത് പെൻഷൻ വിതരണം ചെയ്യാനുള്ള ഫണ്ട് സർക്കാരിൻ്റെ പക്കലില്ല, ഇനി കുടിശ്ശിക പെൻഷൻ പിന്നീട് വിതരണം ചെയ്യാൻ, അതായത് പിന്നീട് ബന്ധപ്പെട്ട സാമ്പത്തിക കൃത്യമായിട്ട് എല്ലാ മേഖലകളിൽ നിന്നും സർക്കാരിൻ്റെ പക്കൽ കിട്ടുന്ന പക്ഷം വിതരണം നടത്താൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നത്. ഇതൊരു പക്ഷേ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് വഴിതെളിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സർക്കാർ പറയുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്ന കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാരിൻ്റെ പ്രതിനിധി ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി, അതോടൊപ്പം തന്നെ പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.